ഏവർക്കും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്, കമ്പ്യൂട്ടർ മെമ്മറി. നമുക്കെല്ലാവർക്കും അറിയാം മെമ്മറി എന്ന് പറയുന്ന ഒരു ഘടകം, അതായത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു ഘടകമാണ് നമുക്ക് മെമ്മറി എന്ന് പറഞ്ഞ്. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഓരോന്ന് നമ്മൾ കുറിച്ചിടാറുണ്ട്, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് നമ്മൾ തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് മറക്കാറുമുണ്ട്. എന്നാൽ ചില മെമ്മറികൾ നമുക്കറിയാം വളരെ നാളത്തേക്ക് പെർമനൻ്റായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. എന്ന് പറഞ്ഞപോലെ തന്നെ കമ്പ്യൂട്ടറിലും എന്തുണ്ട്, ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഏരിയ ഉണ്ട്, പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഏരിയയും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ കേൾക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഹാർഡ് ഡിസ്ക്, CD ഇതൊക്കെ നമുക്ക് സെക്കൻഡറി മെമ്മറി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ റാം, റോം, ഇതൊക്കെ പ്രൈമറി മെമ്മറി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ, എന്തുകൊണ്ടാണ് ഈ രണ്ട് മെമ്മറി, രണ്ട് ടൈപ്പ് മെമ്മറി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് മെമ്മറി മാത്രം പോലെ, ഹാർഡ് ഡിസ്ക് മാത്രം പോലെ? അപ്പോൾ അങ്ങനെയുള്ള സംശയമൊക്കെ എല്ലാവർക്കും സാധാരണഗതിയിൽ വരാറുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കേസ് എടുക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിനകത്താണ് നമ്മുടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റയും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫയൽസ്, നമ്മുടെ ആപ്ലിക്കേഷൻസിൻ്റെ ഫയൽസ്, പിന്നെ നമ്മുടെ ഫയലുകൾ, അല്ലാതെ തന്നെയുള്ള ഡോക്യുമെൻറ്റുകൾ, പിന്നെ മൂവി ഫയൽ, എല്ലാം നമ്മൾ ഹാർഡ് ഡിസ്കിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് ഇങ്ങനൊരു ഹ്യൂജ് മെമ്മറി ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സ്ലോ ആയിരിക്കും. കാരണം ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ നമ്മൾ ഇതിനകത്ത് ട്രാക്കിംഗ് സെക്ടറൊക്കെ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് ടേപ്പിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഈ ഒരു മെമ്മറി എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഇതിനകത്തെ ഡേറ്റ നമുക്ക് CPUവിന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് വരുന്ന ഡേറ്റ നമ്മൾ എന്ത് ചെയ്യും, റാമിലേക്ക് മാറ്റും. ആ റാമിലുള്ള ഡേറ്റയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ CPU ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് റാമിലേക്ക് ഡേറ്റ മാറ്റപ്പെട്ടാൽ, അങ്ങനെ മാറ്റുമ്പോൾ തന്നെ ആ ഡേറ്റയുടെ സ്പീഡെന്ന് പറയുന്നത് വളരെയധികം കൂടും. അപ്പോൾ റാം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ മെമ്മറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CPUവിന് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിം ഡേറ്റ തന്നെ നമ്മൾ എങ്ങോട്ട് മാറ്റുന്നു, റാമിലേക്ക് മാറ്റുന്നു. റാമിൽ നിന്നാണ് CPUയിലേക്ക് ഡേറ്റ പ്രോസസ്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ CPUവിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഈ വരുന്ന ഡേറ്റയെ പ്രോസസ്സ് ചെയ്തിട്ട് റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഡിവൈസുകളിലേക്ക് അയക്കുക. ഇപ്പോൾ പ്രിൻ്റ് എടുക്കാനാണെങ്കിൽ നമുക്ക് USBയിലേക്ക് ആ ഡേറ്റ അയച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന ഒരു ഫയലിനെ നമുക്ക് CPUയിലേക്ക് എടുക്കണമെങ്കിൽ വളരെയധികം താമസം വരും. കാരണം ഹാർഡ് ഡിസ്കിൽ നിന്ന് ആ ഡേറ്റ കണ്ടുപിടിച്ച് അതിൻ്റെ എന്താ ഫയൽ IDയും അതുപോലെ ലൊക്കേഷൻ ഇൻഡെക്സൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത്രയും സമയം നേരം CPU ഹാൾട്ടായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് ടൈം വേസ്റ്റ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഈ പറയുന്ന പ്രൈമറി മെമ്മറി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആ പ്രൈമറി മെമ്മറിയുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഏറ്റവും പ്രൈമറി ഫംഗ്ഷൻ, ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഫംഗ്ഷനാണ് എന്ത് ചെയ്യുന്നത്, പ്രൈമറി മെമ്മറി ചെയ്യുന്നത്, ഡേറ്റയെ ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. ഒരിക്കലും പെർമനൻ്റായിട്ട് നമ്മുടെ ഡേറ്റ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വോളറ്റൈൽ മെമ്മറി എന്നും പറയും. പ്രൈമറി മെമ്മറിയെ നമ്മൾ അതുകൊണ്ട് വോളറ്റൈൽ മെമ്മറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഡേറ്റ വോളറ്റൈൽ ആയിരിക്കും. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം മീനിങ് മാഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇല്ലാതായിപ്പോവും. കാരണം കറണ്ട് എപ്പോൾ പോകുന്നോ അന്നേരം ഇതിനകത്ത് ഡേറ്റ എന്തായിപ്പോവും, എറൈസ് ആയിപ്പോവും. പക്ഷേ ഹാർഡ് ഡിസ്കിലെ ഡേറ്റ അവിടെ കിടക്കുകയും ചെയ്യും. അപ്പോൾ പ്രധാന ഉദ്ദേശം ഇതാണ്, നമ്മുടെ ഡേറ്റയെ വളരെ വേഗത്തിൽ തന്നെ എന്താ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രൈമറി മെമ്മറി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡേറ്റയെ ഭാവിയിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് ലോങ് ടൈമിന് വേണ്ടിയാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്. ഒരു സിസ്റ്റത്തിൽ സെക്കൻഡറി മെമ്മറി ഇല്ലെങ്കിലും സിസ്റ്റം ഓൺ ആവും, പക്ഷേ പ്രൈമറി മെമ്മറി ഇല്ലെങ്കിൽ നമ്മുടെ ബയോസ് പോലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് പ്രൈമറി മെമ്മറിക്ക്. അപ്പോൾ ഈ പ്രൈമറി മെമ്മറി വളരെ കുറച്ചേ ഉള്ളെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ വല്ലപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം, നമ്മുടെ സിസ്റ്റം ഓണായിട്ട് വരുമ്പോൾ ഹാങ് ആവുന്ന കണ്ടിട്ടുണ്ട്. അതിപ്പോൾ 2 GB റാമേ ഉള്ളൂ, പക്ഷേ നമ്മൾ 3 GBയുടെയോ 4 GBയുടെയോ ഒക്കെ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് പ്ലേ ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്റ്റക്കായി പോകുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഈ റാം തികയാതെ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഹാർഡ് ഡിസ്കിൽ നിന്ന് വരുന്ന ഡേറ്റ, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ സ്പേസ് ഇല്ലാതെ വരുന്നത്. അപ്പോൾ CPU എന്ത് ചെയ്യും, 1x1 ഡേറ്റ എടുത്തിട്ട് ഹാർഡ് ഡിസ്കിൻ്റെ വേറൊരു പോർഷനിലേക്ക് ഫ്രീ ആക്കി വയ്ക്കും. അപ്പോൾ അതിനാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വാപ്പ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ സിസ്റ്റം കുറച്ച് ഹാങ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു മെമ്മറിയുടെ ഒരു ബേസിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഏതൊരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുത്താലും ഒരു മൊബൈൽ ഫോണിൻ്റെ ആർക്കിടെക്ചർ എടുത്താലും അതിനും കാണും എന്തുണ്ട്, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. ഇനി ഈ പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും എങ്ങനെയാണ് സിസ്റ്റത്തിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഞാനൊരു ഇല്ലുസ്ട്രേറ്റീവ് എക്സാമ്പിൾ സഹിതം നിങ്ങളെ മനസ്സിലാക്കി തരാം. നമ്മൾ ഒന്നാമത്തെ കേസ് എടുക്കുക, ഇത് നോക്കിയേ. ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള വേർഡ് വിൻഡോ ആയ,
അപ്പോൾ നമ്മൾ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുമ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ എ ബി സി ഡി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഡേറ്റ എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ റാമിലാണ് കിടക്കുന്നത്, അതായത് പ്രൈമറി മെമ്മറിയിലാണ് ആ ഡേറ്റ അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര ഡേറ്റ വേണമെങ്കിലും അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. റാമിൻ്റെ വളരെ കുറഞ്ഞ പോർഷൻ മാത്രമേ അതിനകത്ത് ഒക്കുപ്പ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മളൊരു മൂവി എഡിറ്റ് ചെയ്യുവാണെങ്കിൽ ആ മൂവി എഡിറ്റ് ചെയ്യാനുള്ള ഫയൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൂവി എഡിറ്റർ സോഫ്റ്റ്വെയറിലേക്ക് കയറ്റുമ്പോൾ ആ ഡേറ്റ തൽക്കാലത്തെ എന്ത് ചെയ്യും, റാമിനകത്ത് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ ഓഫായി പോവുകയാണെങ്കിൽ പിന്നീട് റീസ്റ്റാർട്ട് ആകുമ്പോൾ ആ ഡേറ്റ കിട്ടാതെ വരുന്നത്, കാരണം അത് റാമിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഈ ടൈപ്പ് ചെയ്ത ഡേറ്റ നിങ്ങൾ ഫയൽ എടുത്തിട്ട് സേവ് എന്ന് പറയുന്ന ബട്ടൺ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റാമിൽ കിടക്കുന്ന ഡേറ്റ എങ്ങോട്ട് പോകും? നമ്മുടെ ഹാർഡ് ഡിസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ ഡേറ്റ അവിടെ പെർമനൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഇനി ചില കമ്പ്യൂട്ടറിലൊക്കെ നമുക്കറിയാം ഓട്ടോ സേവിങ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓട്ടോ സേവിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് സോഫ്റ്റ്വെയർ വഴി ഷെഡ്യൂൾ ചെയ്തിടുവാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, സംഭവിച്ചോളും, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഡേറ്റ അവിടെ സേവ് ആയിക്കോളും. അപ്പോൾ അവിടെ ഒരു ഡേറ്റ ലോസ് എന്ന് പറയുന്ന ഇടയ്ക്ക് കറണ്ട് പോയാലും സംഭവിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് ഇടപെട്ടൊക്കെ ഓട്ടോ സേവിങ്ങുള്ള ഓപ്ഷനൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഡേറ്റ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. അപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ഇപ്പോഴത്തെ മൈക്രോസോഫ്റ്റ് വേർഡിലൊക്കെ എന്തുണ്ട്, ഓട്ടോ സേവിങ്ങുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ മൂവി എഡിറ്റിംഗ് ആണെങ്കിൽ ആ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻട്രപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ ഡേറ്റ എറൈസ് ആയി പോകും. കാരണം അത് എവിടെയാണ് കിടക്കുന്നത്, വോളറ്റൈൽ മെമ്മറിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ വോളറ്റൈൽ മെമ്മറി കിടക്കുന്ന ആ ഡേറ്റയെ നമ്മൾ എങ്ങോട്ട് മാറ്റണം, നോൺ വോളറ്റൈലേക്ക് മാറ്റണം. അപ്പോൾ ഫയലെടുത്ത് സേവ് കൊടുക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്, റാമിൽ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്, ഹാർഡ് ഡിസ്കിലേക്ക് പോകുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. കമ്പ്യൂട്ടർ മെമ്മറി എടുക്കുവാണെങ്കിൽ പ്രൈമറി മെമ്മറി ഉണ്ട്, അതുപോലെ സെക്കൻഡറി മെമ്മറി ഉണ്ട്. അപ്പോൾ ഈ പ്രൈമറി മെമ്മറിക്കകത്ത് വരുന്ന രണ്ട് കാറ്റഗറിയാണ് റാമും റോമും. അപ്പം റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറി. അപ്പോൾ ഈ റീഡ് ഒൺലി മെമ്മറിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് നോൺ വോളറ്റൈൽ ആയിരിക്കും. അതായത് കറണ്ട് പോയാലും എന്ത് ചെയ്യും, അതിനകത്ത് ഡേറ്റ പ്രിസർവ്ഡ് ആയിരിക്കും, അതായത് ഡേറ്റ ലോസ് അവിടെ സംഭവിക്കത്തില്ല. പക്ഷേ റാം എന്ന് പറഞ്ഞാലോ വോളറ്റൈലാണ്, കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ഡേറ്റ കംപ്ലീറ്റ് എറൈസ് ആയി. അപ്പോൾ റോമിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ, ബയോസിൻ്റെ മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, എന്ത് ഞാൻ യൂസ് ചെയ്യുന്നതെന്നൊക്കെ. എന്നാൽ ഞാൻ സിമ്പിളായിട്ട് പറയാം, റോം എന്ന് പറഞ്ഞാൽ റീഡ് ഒൺലി മെമ്മറിയാണ്. നമ്മുടെ സിസ്റ്റത്തിൽ ഓണായിട്ട് വരുമ്പോൾ ഉള്ള ബൂട്ടിംഗ് സീക്വൻസ് ഒക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് എവിടെയാണ്, റോമിലാണ്. അപ്പോൾ മാനുഫാക്ചർ തന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഹാർഡ്വെയറിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഫൈംവെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫൈംവെയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റം ബൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇനി അടുത്തതാണ് റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, നമ്മുടെ സിസ്റ്റത്തിൻ്റെ മെയിൻ മെമ്മറി എന്ന് പറയും. അപ്പോൾ ആ മെയിൻ മെമ്മറി എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓണായിട്ട് വരുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫയൽസുകൾ ലോഡ് ചെയ്യാനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ ടെമ്പററി ആയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനും, ടൈപ്പ് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഡേറ്റ അവിടെ ഹോൾഡ് ചെയ്ത് വെക്കണം, അതിനുവേണ്ടിയാണ് നമ്മൾ റാം യൂസ് ചെയ്യുന്നത്. അതും പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്, എസ് റാമും ഡി റാമും. ഇനി അടുത്തതാണ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോഴേക്കും വളരെയധികം എന്താ ഹ്യൂജ് എമൗണ്ട് ഓഫ് മെമ്മറി അവിടെ കാണും, സ്പേസ് അവിടെ കാണും. പ്രൈമറി മെമ്മറിക്ക് സ്പേസ് വളരെ കുറവാണ്. ഇപ്പോൾ 1 GB 2 GB ഒക്കെയാണ് പ്രൈമറി മെമ്മറി എങ്കിൽ നമുക്കറിയാം സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ 500 GB 1 TB ഒക്കെയാണ് സെക്കൻഡറി മെമ്മറി. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്മറി സൈസ് കൂടുന്തോറും എന്ത് ചെയ്യും, സ്ലോ ആവും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഹാർഡ് ഡിസ്ക്. നമ്മുടെ എല്ലാ സിസ്റ്റത്തിലെ ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ SSD സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകൾ. ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പുതിയ രൂപമാണ് SSD എന്ന് പറയുന്നത്. ഹാർഡ് ഡിസ്കിനെക്കാട്ടിലും വെയിറ്റ് കുറവുള്ളതും എന്നാൽ പെർഫോമൻസ് കൂടിയതായ മൂവിങ് പാർട്സുകളില്ലാത്ത ഒരു ഹാർഡ് ഡിസ്ക്കാണ് SSD എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ മെമ്മറി കാർഡിലെ ടെക്നോളജി ഫ്ലാഷ് മെമ്മറിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന CD DVD പിന്നെ ഫ്ലോപ്പി ഡിസ്ക്. ഫ്ലോപ്പി ഡിസ്ക്കൊന്നും ഇപ്പോൾ ഇല്ല, കാരണം ഫ്ലോപ്പി ഡിസ്ക്കൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. വെറും 1.44 MB മാത്രമേ ഫ്ലോപ്പി ഡിസ്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു DVD ആണെങ്കിൽ നമുക്ക് 4.7 GB സ്റ്റോർ ചെയ്യാം. CD ആണെങ്കിൽ നമുക്ക് പരമാവധി 700 MB മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ CD ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. DVD ഉണ്ട്, പക്ഷേ DVDയുടെ തന്നെ പുതിയ രൂപമാണ് ബ്ലൂറേ എന്ന് പറയുന്നത്. 20 GB വരെ അവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെക്നോളജി. നിങ്ങൾക്കറിയാം കാസറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതുപോലെ കമ്പ്യൂട്ടറിലും കാസറ്റ് ഇട്ട് പ്ലേ ചെയ്യുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ സീക്വൻഷ്യൽ ആക്സസ് ആണ്, അതായത് ഒരു ഡേറ്റ കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത ഡേറ്റ നമുക്ക് അവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ കാസറ്റിൽ ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ നമ്മൾ പാട്ട് ഓടിച്ചു വിടത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഡേറ്റ ഫോർവേഡ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത ഡേറ്റ കിട്ടത്തുള്ളൂ. അതിനാണ് നമ്മൾ സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയുന്നത്. ഇനി റാൻഡം ആക്സസ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുക്കാം.
അതിനാണ് റാൻഡം ആക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. നമ്മുടെ മെമ്മറി കാർഡിനകത്താണെങ്കിൽ ഏത് പാട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും പ്ലേ ചെയ്യാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല, ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്ലേ കൊടുത്താൽ മതി. പക്ഷേ ഒരു കാസറ്റ് ആണെങ്കിൽ എന്താ, അവിടെ ആ ഡേറ്റ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കുന്ന പോലെ വരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, അതിന് ഫോർവേഡ് ചെയ്യുകയോ ബാക്ക്വേഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് അറിയാൻ പറ്റും, റാൻഡം ആക്സസും സീക്വൻഷ്യൽ ആക്സസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ അതിൽ മുകളിൽ കൊടുത്തേക്കുന്നതാണ് സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയുന്നത്. ആ ഹെഡിങ് നോക്കണ്ട, അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇത് നോക്കിയാൽ മതി, സീക്വൻഷ്യൽ ആക്സസ് കണ്ടോ. ഇപ്പോൾ ഇവിടെ വണ്ണ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, രണ്ട് കഴിഞ്ഞിട്ട് മൂന്ന് നാല് അഞ്ച് ആറ്. അപ്പോൾ 1 2 3 4 5 6. അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഡേറ്റ് ഒരു പ്രത്യേക ഓർഡറിൽ തന്നെ എടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറയുന്നത്. ഇനി തൊട്ട് താഴത്താണ് റാൻഡം ആക്സസ് എന്ന് പറയുന്നത്. ആദ്യം ചിലപ്പോൾ ഒന്ന് എടുക്കാം, അത് കഴിഞ്ഞിട്ട് 6-ലേക്കായിരിക്കും പോകുന്നത്, അത് കഴിഞ്ഞിട്ട് 3-ലേക്കായിരിക്കും. അപ്പോൾ ഏത് ഡേറ്റ വേണമെങ്കിലും നമുക്ക് റാൻഡം ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ എപ്പോഴും നല്ലത് റാൻഡം ആക്സസ് തന്നെയാണ്. കാരണം ഏത് ഡേറ്റ എടുക്കണമെങ്കിലും തുല്യ സമയം മതി. ഇപ്പോൾ എനിക്ക് ഈ കാസറ്റ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒന്നാമത്തെ പാട്ടിൽ നിന്ന് ആറാമത്തെ പാട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ 5 വരെയുള്ള പാട്ടുകൾ ഓടിച്ചു വിടണം. പക്ഷേ റാൻഡം ആക്സസ് എങ്ങനെയല്ല, ഒരു ഡേറ്റ കഴിഞ്ഞ് ഏത് ഡേറ്റ വേണമെങ്കിലും വരാനുള്ള ഒരു പ്രോബബിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഈക്വൽ പ്രോബബിലിറ്റി ആണ് ആർക്ക്, റാൻഡം ആക്സസിന്. സീക്വൻഷ്യൽ ആക്സസിനോ നമ്മൾ ഒരു ഡേറ്റയുടെ ലെങ്ത്, അതായത് നമ്മളിപ്പം കിടക്കുന്ന ഫയലിൻ്റെ പൊസിഷനൊക്കെ അനുസരിച്ച് അതിൻ്റെ ലെങ്ത്തൊക്കെ അനുസരിച്ച് അത് ആക്സസ് ചെയ്യാനുള്ള സമയം നമുക്ക് കൂടുതലെടുക്കും. പക്ഷേ റാൻഡം ആക്സസിൽ എന്താ, അങ്ങനെ ഒരു സംഗതി ഇല്ല, എപ്പോൾ വേണമെങ്കിലും ഏത് ഡേറ്റ വേണമെങ്കിലും നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഒരു ഹയറാർക്കി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പിരമിഡ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൽ മുകളിലേക്ക് പോകുന്നതോറും നമ്മുടെ മെമ്മറിയുടെ സൈസ് കുറയുന്നു, പക്ഷേ മെമ്മറിയുടെ സ്പീഡ് വളരെ കൂടുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറിയിലെ ഏറ്റവും സ്പീഡ് കൂടിയതാണ് CPU രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാനും ബൈറ്റുകളോ കിലോ ബൈറ്റുകളോ ഒക്കെ അതിന് കാണത്തുള്ളതായിരിക്കും, പക്ഷേ അത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. നമുക്ക് ഡേറ്റ കോപ്പി ചെയ്ത് വേസ്റ്റ് ചെയ്യുന്നതും അതുപോലെ ഒരു രജിസ്റ്റർ ചെയ്യുന്ന അടുത്ത രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന നാനോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരിക്കും. അപ്പോൾ ഏറ്റവും ഫാസ്റ്റ് ഏതായിരിക്കും, നമ്മുടെ CPU രജിസ്റ്റർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയുള്ളതാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ CPU രജിസ്റ്ററിനെക്കാട്ടിലും കുറച്ചും കൂടെ സൈസ് കാണും, ഏകദേശം കിലോ ബൈറ്റുകൾ കാണും ഈ ക്യാഷ് മെമ്മറിക്ക്. 16 GB 64 GB ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും നമ്മുടെ ക്യാഷ് മെമ്മറിക്ക് കാണുന്നത്. ഇപ്പോഴത്തെ ക്യാഷ് മെമ്മറിയൊക്കെ 8 MB വരെ ഉണ്ട്. അപ്പോൾ ഈ ക്യാഷ് മെമ്മറിയുടെ സ്പീഡെന്ന് പറയുന്നത് നമ്മുടെ CPUവിനെക്കാട്ടിലും അല്പം കുറവായിരിക്കും, പക്ഷേ എന്താ നമ്മുടെ റാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കാണുന്നതാണ് റാം എന്ന് പറയുന്നത്. അപ്പോൾ റാൻഡം ആക്സസ് മെമ്മറി, നമ്മുടെ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിനെക്കാട്ടിലും കൂടുതലായിരിക്കും, പക്ഷേ ക്യാഷ് മെമ്മറിയെക്കാട്ടിലും കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ നടുക്കാണ് റാം എന്ന് പറയുന്നത് നിൽക്കുന്നത്. അതിൽ വരുന്നതാണ് ഫിസിക്കൽ റാമും വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴത്താണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്, അതുപോലെ തന്നെ നമ്മുടെ ബയോസ്, പിന്നെ അതുപോലെ നെറ്റ്വർക്ക് സ്റ്റോറേജ്, റിമൂവബിൾ ഡിസ്ക്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പെൻ ഡ്രൈവ്, CD ഡ്രൈവ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പെർമനൻ്റ് സ്റ്റോറേജാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ കുറേ കൂടി കൂടുതലായിരിക്കും. പിന്നെ അതിനെക്കാട്ടിലും കൂടിയ സൈസ് ഉള്ളതാണ് നമ്മുടെ എന്താ ബ്ലൂറേ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ബ്ലൂറേക്കൊക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും, പക്ഷേ അതിൻ്റെ മെമ്മറി സൈസ് എന്ന് പറഞ്ഞാൽ 20 GB ഒക്കെ കാണും. അന്നേരം ഒരു കാര്യം ഓർത്താൽ മതി, നമ്മുടെ പിരമിഡിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ ഒരു പൊസിഷനുള്ള ഡിവൈസ്, അതായത് നമ്മുടെ CPU എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ മെമ്മറി സൈസ് വളരെ കുറവാണ്. ഏറ്റവും താഴെ കിടക്കുന്ന ഡിവൈസുകൾക്ക് മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, പക്ഷേ അത് സ്ലോ ആണ്. അടുത്തതായിട്ട് നമ്മുടെ മെമ്മറി, പ്രൈമറി മെമ്മറിയെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ ഇപ്പോൾ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് റാമിൻ്റെ ആ ഒരു പോർഷൻ മാത്രമേ ഇപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പോൾ റാമിനെ തന്നെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലുപയോഗിക്കുന്ന ടെക്നോളജി ബേസ് ചെയ്ത് ഏതൊക്കെ ടൈപ്പ് റാമുണ്ട്, അതുപോലെ അതിൻ്റെ ഫിസിക്കൽ ഓർഗനൈസേഷൻ, പിന്നെ അതല്ലാത്ത മിസലേനിയസ് ടൈപ്പ് റാമുകളും. അപ്പോൾ ഇതാണ് ഒരു മെമ്മറിയുടെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ടെക്നോളജി യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഏത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അതിൽ സ്റ്റോറേജ് പോസിബിൾ ആവുന്നത്. DRAM ഉണ്ട്, SRAM ഉണ്ട്, SD RAM ഉണ്ട്, DDR ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ ഫിസിക്കൽ ഓർഗനൈസേഷൻ, ഫിസിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ്, അതുപോലെ അതിൻ്റെ ഡയമെൻഷൻസ്, അതൊക്കെ നമ്മുടെ ഫോം ഫാക്ടർ എന്നൊക്കെ പറയത്തില്ലേ, അതേ ഒരു കാര്യം തന്നെ. പിന്നെ അതേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന മെമ്മറികൾ. ഇപ്പം ഇതിൽ തന്നെ നമുക്ക് ആദ്യമായിട്ട് DRAM കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. DRAM എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി. നമ്മുടെ കമ്പ്യൂട്ടറിലെ മെയിൻ മെമ്മറിയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് DRAM എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ ബിറ്റുകളും, അതായത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഓരോ എലമെൻറ്റും സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, കപ്പാസിറ്ററിനകത്താണ്. കപ്പാസിറ്ററിൽ ചാർജിൻ്റെ രൂപത്തിലാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതൊരു വാട്ടർ പൈപ്പാണെന്ന് വിചാരിക്കാം. അപ്പോൾ D എന്ന് പറയുന്നത് നമ്മൾ ടാങ്കിൽ നിന്ന് വരുന്നു, ഈ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു ബക്കറ്റാണ്.
അപ്പോൾ ഈ സെലക്ട് എന്ന് പറയുന്ന ബട്ടനാണ് നമ്മുടെ ടാപ്പിൻ്റെ കൺട്രോൾ. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സെലക്ട് എനേബിൾ ആക്കുമ്പോൾ അഥവാ ടാപ്പ് തുറക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിയിൽ നിന്നുള്ള വെള്ളം ഇതുവഴി കയറിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബക്കറ്റിനകത്ത് നിറയുന്നു. പക്ഷേ ഈ ബക്കറ്റിനൊരു കുഴപ്പമുണ്ട്, ആ ബക്കറ്റിലൊരു ലോസ് ഉണ്ട്, അതായത് ഒരു തുളയുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോഴേക്കും ആ ബക്കറ്റിലെ വെള്ളം മുഴുവൻ തീർന്നു പോകും. എന്ന് പറഞ്ഞ പോലെയാണ് ഈ കപ്പാസിറ്ററിന് ഒരു പ്രോബ്ലം ഉണ്ട്. ഈ കപ്പാസിറ്ററിൻ്റെ ചാർജ് കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? അത് വളരെയധികം ഡ്രെയിൻ ചെയ്തു പോകും. ഡ്രെയിൻ ചെയ്തു പോകാമെന്ന് പറഞ്ഞാൽ അത് ഡിസ്ചാർജ് ആയിപ്പോകും. അപ്പോൾ ഡിസ്ചാർജ് ആയി പോകുന്നതുകൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? അതിനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ റീഫ്രഷ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ റീഫ്രഷിങ് കൊടുക്കാൻ വേണ്ടി തന്നെ ഒരു പ്രത്യേക സർക്യൂട്ടും അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കപ്പാസിറ്ററിൽ ഈ ചാർജിൻ്റെ രൂപത്തിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുമ്പോഴേക്കും അവിടെ ചാർജ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ 1 ആണ്, ചാർജ് ഇല്ലെങ്കിൽ ഡേറ്റ 0 ആണ്. അപ്പോൾ നമ്മൾ ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ റോയായിട്ടും കോളമായിട്ടും തിരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിറാമിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയുന്നത് ഒരു മെട്രിക്സ് ആണ്, റോയും കോളം തിരിച്ചിട്ടുള്ള മെട്രിക്സ്. അപ്പോൾ ആ മെട്രിക്സിൽ ഒരു റോയ്ക്കും അതുപോലെ ഒരു കോളത്തിനും ഒരു അഡ്രസ്സ് കാണും. ആ അഡ്രസ്സ് നമ്മൾ കറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് റിട്രീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വീണ്ടും നമ്മൾ എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിലുള്ള ചാർജ് ഇതുവഴി തിരിച്ചും വരും. അപ്പോൾ ഈ ഒരു ടാപ്പ് എന്ന് പറഞ്ഞാൽ ബൈ ഡയറക്ഷൻ ആണ്, നമുക്ക് അങ്ങോട്ടും എടുക്കാം ഇങ്ങോട്ടും എടുക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡേറ്റയെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിത്തിൻ നാനോ സെക്കൻഡ് അല്ലെങ്കിൽ മൈക്രോ സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ആ ഡേറ്റ റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ റിട്രീവ് ചെയ്യുമ്പോഴേക്കും ആ ഡേറ്റ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ഡിവൈസുകളിൽ, ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഹാർഡ് ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോസസ്സറിനാണെങ്കിൽ പ്രോസസ്സറിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, എന്ത് കാര്യം വേണമെങ്കിൽ നമുക്ക് ആ മെമ്മറി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 1 ഉള്ള പോർഷൻ എന്ന് പറയുന്നത് എന്താ, കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുന്നത്. 0 എന്ന് പറഞ്ഞാൽ എന്താ, കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ മെമ്മറി സ്റ്റോർ ആണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡേറ്റ ഡിലീറ്റ് ആക്കണമെങ്കിൽ 2 മെത്തേഡുണ്ട്. ഒന്നല്ലെങ്കിൽ എല്ലാ കപ്പാസിറ്ററും ചാർജ് ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാം 1-1 ആകുമ്പോൾ അവിടെ ഡേറ്റ ഇല്ലല്ലോ. അതുപോലെ എല്ലാ കപ്പാസിറ്ററും ഡിസ്ചാർജ് ആണെങ്കിലും അവിടെ ഡേറ്റ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മെമ്മറി ഒന്ന് ക്ലീൻ ആക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഒരു റീഫ്രഷ് ലോജിക്ക് എന്ന് പറയുന്നത് എപ്പോഴും യൂസ് ചെയ്യണം. കാരണം ഒരു വോൾട്ടേജ് അവിടെ സെറ്റ് ചെയ്ത് വെക്കും കപ്പാസിറ്ററിൽ, ആ വോൾട്ടേജിന് താഴെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1.5 വോൾട്ട് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മുടെ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു 0.7 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ 0.7 താഴെ പോവുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, ഈ പറയുന്ന റീഫ്രഷ് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് എന്ത് ചെയ്യണം, ആ പറയുന്ന റോ അഡ്രസ്സിന് കൊടുക്കണം. ഈ അഡ്രസ്സിൽ വീണ്ടും കൊടുത്തതിന് ശേഷം എന്ത് സംഭവിക്കും, ആ ഡേറ്റ വീണ്ടും അവിടെ റീടൈൻ ചെയ്ത് വെക്കും. അതായത് ബക്കറ്റിൽ നമുക്കിപ്പോൾ ഒരു ഹോളുണ്ട്, വെള്ളം പൊക്കോണ്ടിരിക്കുക, ഒരു പരിധിക്കപ്പുറം ആ വെള്ളം പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അത് നിറച്ചു കൊടുക്കണം. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കപ്പാസിറ്ററിൻ്റെ ചാർജ് കുറഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ റീഫ്രഷ് ചെയ്ത് ആ ഡേറ്റ വീണ്ടും അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് വലിയൊരു പോരായ്മയാണെങ്കിൽ കൂടി ഇതിന് പ്രധാന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് വളരെയധികം കപ്പാസിറ്ററുകൾ നമുക്ക് ചെറിയ സ്പേസിൽ തന്നെ നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മെമ്മറി ഡിവൈസുകൾ, അതായത് പ്രൈമറി മെമ്മറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസുകളിൽ നമ്മൾ ഡിറാം ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് നോക്കാം. ഒന്നാമത്തെയാണ് ഹൈ ഡെൻസിറ്റി, അതായത് കപ്പാസിറ്റി വളരെ കൂടുതലായിരിക്കും. പിന്നെ ചീപ്പർ കോസ്റ്റ് പെർ ബിറ്റ്, നമുക്ക് ഇപ്പോൾ 2 GB ഫോർ ജി ബിയുടെയോ ഒക്കെ വേണമെങ്കിൽ അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്ക് ഡിറാമിൽ അവൈലബിൾ ആണ്. പിന്നെ ലോവർ പവർ കൺസപ്ഷൻ പെർ ബിറ്റ്, നമ്മൾ ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വളരെ നാനോ ആമ്പിയർ റേഞ്ചിലുള്ള കറണ്ട് മതി. അത് കാരണം ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് അവിടെ വളരെ കുറവായിരിക്കും. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി റീഫ്രഷ്ഡ് പീരിയോഡിക്കലി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കപ്പാസിറ്ററിൻ്റെ ചാർജ് ഇറങ്ങി പോകുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യുന്ന റീഫ്രഷ് അല്ല, മെമ്മറിക്കകത്ത് തന്നെ റീഫ്രഷിങ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഓരോ തവണ റീഫ്രഷ് ചെയ്യുന്ന സമയത്തും നമുക്ക് ആ ഡേറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ, ഈ കപ്പാസിറ്ററിൻ്റെ ചാർജ് അവിടെ കുറഞ്ഞു പോയി, അപ്പോഴാണ് അത് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റീചാർജ് ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റ എടുക്കാൻ പറ്റത്തില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷേ എന്തിരുന്നാലും വളരെ ചീപ്പറായതുകൊണ്ടും അതുപോലെ ഹ്യൂജ് എമൗണ്ട് ഓഫ് മെമ്മറി പോസിബിൾ ആയിട്ടുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിറാം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്തതാണ് എസ്റാം എന്ന് പറയുന്നത്. എസ്റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം. അവിടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് കപ്പാസിറ്ററല്ല, പകരം ഫ്ലിപ്പ് ഫ്ലോപ്പുകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ ലൂപ്പിംഗ് സർക്യൂട്ടുകളോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്യൂട്ട് നമുക്ക് നോക്കാം. ഇതൊരു ക്രോസ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നോട്ട് ഗേറ്റ് ആണ്, ഫീഡ്ബാക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റീഫ്രഷിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ 1 കൊടുത്തു. അപ്പോൾ 1 കൊടുക്കുക എന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കണം.
ഇത് ഓണായിരിക്കും എന്ന് സംഭവിക്കും, ഇതുവഴിയുള്ള ഡാറ്റ ഇതുവഴി കയറി ഇവിടെ എത്തും. അപ്പോൾ ഇത് ഓണായിട്ടിരിക്കുമ്പോഴേക്കും ഇവിടെ വണ്ണെത്തി, ആ വണ്ണ് ഈ നോട്ട് ഗേറ്റ് കൂടെ കിടന്നാൽ എന്ത് സംഭവിക്കും? സീറോ ആകും. ആ സീറോയെ വീണ്ടും ഫീഡ്ബാക്ക് ചെയ്താൽ വണ്ണ് കിട്ടും. ആ വണ്ണ് ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇത് ഈ ഡാറ്റ ഇതിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ആ ഡാറ്റ അങ്ങനെ സ്റ്റോർ ആയല്ലോ. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോ. അപ്പോൾ ആ സീറോ ഇൻവേർട്ട് ചെയ്താൽ നമുക്ക് വണ്ണ് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മൾ സീറോ കൊടുക്കുവാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സ് സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഇവിടെ വണ്ണ് കൊടുക്കുവാണെങ്കിൽ ആ വണ്ണിന് ഇവിടെ ഇതുവഴി ഫീഡ്ബാക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കുന്ന ഞാൻ നമ്മൾ ലാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് എസ്റാമിന് എന്ത് വേണ്ടതെന്ന് പറയുന്നത്, റീഫ്രഷിങ് സർക്യൂട്ട് വേണ്ടതെന്ന് പറയുന്നത്. കാരണം ഇവിടെ ചാർജ് അങ്ങനെ നഷ്ടപ്പെടുന്നില്ല, ചാർജ് നഷ്ടപ്പെടാനുള്ള ഒരു കപ്പാസിറ്റർ അവിടെ ഇല്ല. അപ്പോൾ ഇതിനകത്ത് സ്റ്റാറ്റിക് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് നമ്മൾ ഫ്ലിപ്ലോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ ക്രോസ് കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസുകളിലോ ആണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും. കപ്പാസിറ്റർ നമുക്കറിയാം ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോസസ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഡാറ്റ പ്രോസസ്സിങ് നടക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ക്യാഷ് മെമ്മറിയിലും സി പി യുവിൻ്റെ അകത്തെ രജിസ്റ്റേഴ്സിലുമാണ് എസ്റാം യൂസ് ചെയ്യുന്നത്. വേറെ ഒരു ഉപയോഗം നമുക്ക് വരുന്നില്ല. കാരണം അത്ര കോസ്റ്റ്ലിയാണ് ഈ പറയുന്ന എസ്റാം എന്ന് പറയുന്നത്. ഒരു എലമെൻ്റ് ഒരു 1 ബിറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇത്രയും സ്പേസ് വേണം. പക്ഷേ ഇവിടെ നോക്കിയാൽ ഒരു 1 ബിറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ മതി. അപ്പോൾ അത് കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് എസ്റാമിനകത്ത് വരുന്നത്. അപ്പോൾ എസ്റാമും ഡിറാമും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. എസ്റാമിനകത്ത് നമ്മൾ ട്രാൻസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്, ഡിറാമിനകത്തോ നമ്മൾ കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പീരിയോഡിക് റീഫ്രഷ്മെൻറ്റ് ആർക്ക് വേണ്ട? എസ്റാമിന് വേണ്ട. ഡിറാമിന് എന്ത് വേണം? കപ്പാസിറ്ററായി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ പീരിയോഡിക് ആയിട്ട് റീഫ്രഷ് ചെയ്യണം. പിന്നെ എസ്റാം എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലക്സ് ഡിസൈനാണ്. ഡിറാം എന്ന് പറഞ്ഞാൽ എന്താ, കുറേക്കൂടെ സിമ്പിളാണ്. കാരണം ഒരു കപ്പാസിറ്ററും ഒരു മോസ്ഫെറ്റും അത് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ കമ്പോണൻസിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നോക്കിയേ, 2 ട്രാൻസിസ്റ്റർ, 2 നോട്ട് ഗേറ്റ്, പിന്നെ അതിൻ്റെ ഡാറ്റ ലൈൻസ്, ഇത്രയും സ്പേസ് അവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എസ്റാം എന്ന് പറഞ്ഞാൽ കുറേ കൂടി എക്സ്പെൻസീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം ഇത്രയും സർക്യൂട്ട് അവിടെ ഫാബ്രിക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ഡിറാമോ കുറച്ച് മതി. അതായത് ഒരു സർക്യൂട്ട്, ഈ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ തന്നെ 1 ബിറ്റ് അവിടെ സ്റ്റോർ ചെയ്യുക ധാരാളം. പക്ഷേ ഇവിടെ 1 ബിറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എസ്റാം എന്ന് പറയുന്ന ഫാസ്റ്റർ ആയിരിക്കും. അതായത് ഈ പറയുന്ന സ്ട്രക്ചർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു കപ്പാസിറ്ററോ സ്റ്റോറേജ് എലമെൻ്റ്, അതായത് കപ്പാസിറ്റർ ലോസ് ഉള്ള ഒരു എലമെൻ്റാണ് കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റോറേജിന് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. കാരണം സ്റ്റോർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ. കാരണം ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് വരണം, ചാർജ് ചെയ്ത് പർട്ടിക്കുലർ വോൾട്ടേജിൽ ഇതെത്തണം, അതുപോലെ റീഫ്രഷ് ചെയ്യണം, അങ്ങനെയൊക്കെ വരുന്നുള്ളതുകൊണ്ട് ഡിറാം എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും. പക്ഷേ എസ്റാം എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ ക്യാഷ് മെമ്മറി ആയിട്ടാണ് എസ്റാം നമ്മൾ ഉപയോഗിക്കുന്നത്, ഡിറാം എന്ന് പറഞ്ഞാലോ മെയിൻ മെമ്മറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡൈനാമിക് റാമിനകത്ത് നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നു. സ്റ്റാറ്റിക് റാം സ്റ്റേഷനറി എന്ന് വിചാരിച്ചാൽ മതി, അവിടെ നമുക്ക് ചാർജിൻ്റെ കുറവോ കൂടുതലോ ഒന്നും വരുന്നില്ല, അത് കാരണം സ്റ്റേഷനറിയാണ് അഥവാ സ്റ്റാറ്റിക്കാണ്. അപ്പോൾ അവിടെ എന്താ യൂസ് ചെയ്തേക്കുന്നത്? ഫ്ലിപ്ലോപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 2 ടെക്നോളജിയാണ് പ്രധാനമായിട്ടും നമ്മുടെ മെയിൻ മെമ്മറിയിലുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ സിമ്പിളായിട്ട് പറയാം, നമ്മുടെ ഡി റാമിനകത്ത് കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ചെയ്യണം, സ്ലോ ആണ്, പക്ഷേ ഹ്യൂജ് മെമ്മറി നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ സ്റ്റാറ്റിക് റാമിനകത്തോ കപ്പാസിറ്റർ ഇല്ല, പകരം ഫ്ലിപ്ലോപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് കാരണം വളരെ ഫാസ്റ്റ് ആയിരിക്കും, പക്ഷേ അവിടെ റീഫ്രഷിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താ, ഒരു മെമ്മറി 1 ബിറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സിസ്റ്റം എന്തായിരിക്കും, വളരെ ബൾക്കായിരിക്കും, അതുപോലെ സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവുമായിരിക്കും.